പാലക്കാട് എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന്റെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ. പി സരിനും ആ ആവേശം അതുവരെ ആത്മവിശ്വാസമായി കാണുന്നുണ്ട്. അവിടെ നിന്ന് വിപിൻ സി വിജയൻ ചേരുന്നുണ്ട്. വിപിൻ, ഏതായാലും ഈ ആദ്യ അവതരണം, സ്ഥാനാർത്ഥിയെ ആദ്യമായി പൊതുമധ്യത്തിൽ അവതരിപ്പിക്കുന്ന ഈ റോഡ് ഷോ വലിയ വിജയമെന്ന് വിലയിരുത്തുന്നുണ്ടോ? സരിനും ഒപ്പം സി പി എമ്മും ഇന്നലകളിലെ വിമർശനങ്ങളുടെ പഴയ ഭൂതകാലത്തെ ഒക്കെ മറന്ന സി പി എം അല്ലെങ്കിൽ സി പി എം പ്രവർത്തകർ സരിനെ ഏറ്റെടുക്കുന്ന കാഴ്ചയാണോ? അതെ, ഇന്നത്തെ പര്യടനത്തിലൂടെ ഈ ഒരു വരവറിയിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് നടക്കാൻ പോകുന്നു എന്നുള്ള അറിയിപ്പ് ലഭിച്ചത് മുതൽ എല്ലാ രാഷ്ട്രീയ കേരളത്തിന്റെ കണ്ണും ഒരു സംശയമില്ലാതെ അത് പാലക്കാട്ടേക്ക് മാത്രമായിരുന്നു. ബി ജെ പി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പാലക്കാട്ടേക്ക് അത് ഇപ്രാവശ്യം എന്താകും, അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും, ആരൊക്കെയായിരിക്കും സ്ഥാനാർത്ഥികൾ എന്നങ്ങനെ ഓരോ അണുവിലും ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കേരളം കൗതുകത്തോടെ നോക്കിയ പാലക്കാട് അപ്രതീക്ഷിതമായിട്ടാണ് പി സരിൻ. തീർച്ചയായും ഏതായാലും യുവജന വിദ്യാർത്ഥി സംഘടനയുടെ അടക്കം നേതാക്കൾ, സി പി എമ്മിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഈ റോഡ് ഷോയുടെ ഭാഗമാകുന്നുണ്ട്. ജയശങ്കർ കൂടിച്ചേരുന്നുണ്ട്. ജയശങ്കർ, പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും, സി പി എമ്മിൻ്റെ വർഗ ബഹുജന വിദ്യാർത്ഥി സംഘടനകളുടെയൊക്കെ നേതാക്കന്മാർ ഈ റോഡ് ഷോയുടെ ഭാഗമാകുന്നു. അവരുടെയൊക്കെ പ്രതികരണം ഈ ഇന്നത്തെ ഈ ജനപങ്കാളിത്തത്തെ സ്ഥാനാർത്ഥിക്കൊപ്പമുള്ള നേതാക്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതായത് ഗോകുൽ, എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എം മാർഷോ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇത് ഓട്ടായി മാറുമോ? അത്യാവേശകരമായ സ്വീകരണമാണ് പാലക്കാടിന്റെ മണ്ണ് ഡോക്ടർ പി സരണി വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അങ്ങേയറ്റം ആവേശത്തിലാണ് ഈ നാട്ടിലെ ജനതയാകെ, ഈ മണ്ഡലത്തിനകത്തെ മനുഷ്യരാകെ ഡോക്ടർ പി സരണിനോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യയോട് മുന്നണിയോടൊപ്പം അണിനിരക്കുന്നതിന്റെ വളരെ ആവേശകരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ആവേശം തുടക്കം മാത്രമാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ ആവേശം ഇരട്ടിക്കും. ചരിത്രം എഴുതിക്കൊണ്ട് പാലക്കാടിന്റെ മണ്ണ് ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി തിരിച്ചുപിടിക്കാൻ വേണ്ടി പോകുന്ന തെരഞ്ഞെടുപ്പാണ് കടന്നു വരാൻ വേണ്ടി പോകുന്നത്. കോൺഗ്രസ് ഇന്ന് മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ അനുകൂല രാഷ്ട്രീയത്തെ, രാഷ്ട്രീയ ഡീലിനെ പൊളിക്കുന്ന തീരുമാനമായിരിക്കും ഈ മണ്ഡലത്തിനകത്തെ ജനങ്ങൾ എടുക്കാൻ വേണ്ടി പോകും. വിമർശിച്ചവരാണെങ്കിലും തങ്ങളുടെ നമ്മുടെ രാഷ്ട്രീയത്തിനൊപ്പം വരുമ്പോൾ ചേർത്ത് പിടിക്കാവുന്നൊരു സന്ദേശം കൂടി ഇടതുപക്ഷം കൊടുക്കുന്നില്ലേ ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിലൂടെ? ഞങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം ഈ നാടിനകത്തുള്ള മുഴുവൻ മനുഷ്യരും ഇടതുപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടി, ഞങ്ങളോടൊപ്പം ചേരുന്നതിന് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരാകെ. വിവിധ ഘട്ടങ്ങളിൽ വിരുദ്ധ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്ന ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ തിരുത്തി നേരിന്റെ രാഷ്ട്രീയത്തോട് കടന്നു വരുമ്പോൾ ഇതിനു മുൻപും ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വീകരിച്ചതിന്റെ ചേർത്ത് പിടിച്ചതിന്റെ രാഷ്ട്രീയമാണ് ഇടതുപക്ഷം പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതിന്റെ തന്നെ തുടർച്ചയാണ് പാലക്കാട് കാണാൻ വേണ്ടി കഴിയും. അതായത് ഇടതുപക്ഷത്തിന്റെ ചേർത്ത് പിടിക്കലിന്റെ രാഷ്ട്രീയമാണ് പി സരിൻ ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നാണ് പി എം മാർഷോ നമ്മോട് പറഞ്ഞത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അത്രമാത്രം ജനങ്ങളെ, ജനാരവത്തെ സാക്ഷിയൊക്കെയാണ് തുറന്ന വാഹനത്തിലൂടെ ഡോക്ടർ പി സരിൻ കടന്നു വരുന്നത്. നമുക്ക് കാണാം, അങ്ങ് ദൂരെ വരെ ചെങ്കൊടികളുണ്ട്, ബലൂണുകളുണ്ട്, പോസ്റ്ററുകളുണ്ട്, സരിൻ ബ്രോ എന്നെഴുതിയ ബോർഡുകൾ വെച്ച് ആളുകൾ കടന്നു വരുന്നു. ഇന്നലെ മാത്രം ഇടതുപക്ഷത്തേക്ക് വന്നൊരു മനുഷ്യന് വേണ്ടിയാണ് ഇത്രയും ആളുകൾ ഇവിടെ അണിനിരന്നിരിക്കുന്നത്. അതൊറ്റ കാര്യം മാത്രമാണ്, സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ സംഘടനാ സംവിധാനത്തിൻ്റെ തെളിവാണ്. എത്രമാത്രം കനൽ ഒരു തരിയെന്നായി പറഞ്ഞാലും ഇടതുപക്ഷമുള്ള ഇടങ്ങളിൽ അവർ ശക്തരാണ്, അവർക്ക് സംവിധാനമുണ്ടെന്ന് തെളിയിക്കുന്നതിൻ്റെ. തീർച്ചയായും വിപിൻ സി വിജയൻ കൂടി ചേരുന്നുണ്ട്. വിപിൻ, വലിയ ആവേശം, ആത്മവിശ്വാസം അത് ഇപ്പോൾ പ്രതികരിച്ച നേതാക്കൾക്കെല്ലാം ഉണ്ട്. ഒപ്പം സരിനും ഈ വരവേൽപ്പ് നൽകുന്ന ഒരു ആത്മവിശ്വാസം വലുതെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളുണ്ട്. ശക്തമായ ഭാഷയിൽ കെ പി സി സി പ്രസിഡന്റിൻ്റെ പരിഹാസത്തിനടക്കം മറുപടി പറഞ്ഞുകൊണ്ടാണ് നമ്മളോട് പ്രതികരിച്ചത് സരിൻ, അല്ലേ? കോട്ട മൈതാനത്തേക്ക് ഇപ്പോൾ ഈ പ്രകടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ സരിൻ ബ്രോ എന്നുള്ളതാണ്, യുവാക്കളുടെ ഒരു ബ്രോ എന്നുള്ള രീതിക്ക് തന്നെയാണ് ഈ ആദ്യഘട്ടത്തിലെ പ്രചാരണം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഉറപ്പിക്കാം, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ യോഗ്യമൊക്കെ മുൻനിർത്തിക്കൊണ്ടുള്ള യുവാക്കളുടെ ഒരു വോട്ട് പിടിക്കുക, അത് പാർട്ടിക്ക് പുറത്തേക്ക് ഉള്ള വോട്ടുകൾ സമാഹരിക്കാനുള്ളൊരു ലക്ഷ്യമിടുക തുടങ്ങിയ തന്നെയാണ് ആദ്യഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത്.